നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. അതായത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്പേഴ്ഷൻ ഓഫ് ലൈറ്റ് കണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വിസരണം. നമ്മൾ പഠിച്ചാണ് ലൈറ്റ് തുടങ്ങുമ്പോഴേ നമ്മൾ പഠിച്ച കാര്യമാണ്. അതായത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടിയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലെ അല്ലെങ്കിൽ എന്താ നമ്മുടെ റൂമുകളിലൊക്കെ എങ്ങനെയാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്? ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് എവിടെയെങ്കിലും തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? പക്ഷേ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ റൂമുകളിലേക്കൊക്കെ ലൈറ്റ് എത്തുന്നു. അതെങ്ങനെയാണ് അവിടെ ലൈറ്റ് എത്തുന്നത് നമുക്ക് നോക്കാം. ഈ ഫിഗർ നോക്കുക, എന്താണ് കൊടുത്തിരിക്കുന്നത്? സൺലൈറ്റ് വന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് വീഴുന്ന സൺലൈറ്റ് പല പല പാർട്ടിക്കിൾസിൽ അല്ലേ, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ടൈനി പാർട്ടിക്കിൾസ്, മോളിക്യൂൾസ്, ഇതൊക്കെ ഉണ്ടല്ലോ, അല്ലെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ആ പാർട്ടിക്കിൾസിൽ വന്ന് സൺലൈറ്റ് വന്ന് ഫോൾ ചെയ്യുന്നുണ്ട്. സൺലൈറ്റ് വന്ന് ഫോൾ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു അവിടെ? അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഓരോ പാർട്ടിക്കിളിനും വന്നിട്ട് അത് വന്ന് വീണിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കാണോ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്? അല്ലല്ലോ, ഇത് ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണോ? അല്ല, ഇറഗുലർ ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് അന്തരീക്ഷത്തിലെ എല്ലാ പാർട്ടിക്കിൾസിലും വന്ന് ഈ സൺലൈറ്റ് വന്ന് വീണു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് പാർഷ്യലായിട്ടും അതുപോലെ തന്നെ ഫുള്ളായിട്ടും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അത് റിഫ്ലക്റ്റ് ചെയ്ത് നടക്കുന്നു, ഓരോ പാർട്ടിക്കിളിലും വന്ന് വീഴുന്നു, എന്നിട്ട് റിഫ്ലക്ട് ചെയ്ത് അടുത്ത പാർട്ടിക്കിളിലേക്ക് പോകുന്നു. അങ്ങനെ പല രീതിയിൽ ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അങ്ങനെ ഇറഗുലർ ആയിട്ടും അതുപോലെ തന്നെ പാർഷ്യലായിട്ടും കംപ്ലീറ്റ് ആയിട്ടും അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് എങ്കിൽ കൂടെയും ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഇങ്ങനെ നടന്നിട്ട് ലൈറ്റ് ഇങ്ങനെ എന്താണ് ചെതറിപ്പോവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? ദാറ്റ് ഈസ് എ സ്കാറ്ററിങ്. അങ്ങനെ സൺലൈറ്റ് വന്ന് വീണ്ടും ഇറഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇറഗുലർ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ എല്ലാ സൈഡിലേക്കും എന്താ ലൈറ്റ് അവിടെ ചെല്ലുന്നുണ്ടല്ലോ. ശരിയല്ലേ? അപ്പോൾ ഏതൊരു ഭാഗത്തേക്ക് ആ ലൈറ്റിന് റിഫ്ലക്ഷൻ അവിടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള, അതായത് ക്രമരഹിതമായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടന്നിട്ട് ലൈറ്റ് എല്ലാ ഭാഗത്തേക്കും ചെല്ലുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ സ്കാറ്ററിങ്. അപ്പോൾ സ്കാറ്ററിങ് ഈസ് എ പാർഷ്യൽ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ഓർ സ്കാറ്ററിങ് ഈസ് എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എപ്പോഴാണ് നടക്കുന്നത്? വെൻ ഇറ്റ് ഹിറ്റ്സ് ഓൺ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം. ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്മേൽ വന്ന് ലൈറ്റ് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ നടക്കുന്നു അല്ലേ. അങ്ങനെ ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷനും പല രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് എ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. അപ്പോൾ സൺലൈറ്റ് പാർട്ടിക്കിൾസ് വന്ന് വീഴുമ്പോൾ അവിടെ സ്കാറ്ററിങ് നടക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഈ സൺലൈറ്റിലെ എല്ലാ കളേഴ്സിലും ഈ സ്കാറ്ററിങ് നടക്കുന്നത് ഒരുപോലെയാണോ? നമുക്കറിയാം സൺലൈറ്റിൽ കളറുകളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ആ കളറുകളിലെല്ലാം ഈ സ്കാറ്ററിങ് നടക്കുന്നത് ഒരുപോലെയാണോ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടിയുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ബീക്കറാണ്. ഗ്ലാസ് ബീക്കറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടോർച്ച്, ഒരു വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ടോർച്ച് വെച്ചിട്ടുണ്ട്. ആ ടോർച്ച് അവിടെ തെളിച്ചിട്ട് ആ ബീക്കറിലുള്ള വെള്ളത്തിലൂടെ അതിൻ്റെ രശ്മികൾ അപ്പുറത്തെ സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിലേക്ക് നമ്മൾ പതിപ്പിക്കുക. നമുക്കറിയാം ടോർച്ച് ആകുമ്പോൾ വയലായിട്ടാണ് അത്. അപ്പം ആ ബോർഡ് സ്ക്രീനിൽ എന്തായിരിക്കും? വയലായിട്ട് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇപ്പോൾ വെള്ളമാണല്ലോ ബീക്കറിലെടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ 1 ലിറ്ററിന് 2 ഗ്രാം എന്ന കണക്കിൽ സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്യുക. 1 ലിറ്ററിന് 2 ഗ്രാം എന്നൊരു കണക്കിൽ എന്താണ് ഈ വെള്ളത്തിലേക്ക് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ തന്നെ 1-2 ഡ്രോപ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ ടോർച്ച് അവിടെ തെളിച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ ടോർച്ച് തെളിച്ചിരിക്കുമ്പോൾ ആ സ്ക്രീനിൽ ഏത് കളറാണ് അവിടെ കാണുന്നത്? വൈറ്റ് ആണല്ലേ കാണപ്പെടുന്നത്. ഈ കുറച്ചൊന്ന് 2 മിനിറ്റുകൾക്ക് ശേഷം ആ സ്ക്രീനിലുണ്ടാകുന്ന കളറിൽ അവിടെ വ്യത്യാസം സംഭവിക്കും. അതായത് ആദ്യം ഒരു എന്താ വയലറ്റ് പോലത്തെ കളർ വരും, അത് കഴിഞ്ഞ് ബ്ലൂ, അങ്ങനെ ഒരു ആ ഒരു ഇങ്ങനെ വന്നിട്ട് അവസാനം പിന്നെ ഗ്രീന്, യെല്ലോ, അങ്ങനെ ഒരു രീതിയിൽ വന്നിട്ട് അവസാനം വരുന്നത് റെഡ് കളർ നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ കളർ ചേഞ്ച് വരാൻ കാരണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്തു. സോഡിയം തയോസൾഫേറ്റും അതിൻ്റെ കൂടുതൽ എന്തും ആഡ് ചെയ്തു? ഹൈഡ്രോക്ലോറിക് ആസിഡും ആഡ് ചെയ്തു. ഇത് രണ്ടും തമ്മിൽ റിയാക്ഷൻ നടക്കും. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത് തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു സൾഫറിൻ്റെ പ്രെസിപ്റ്റേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ സൾഫർ പ്രെസിപ്റ്റേറ്റ് അവിടെ ഉണ്ടാകും. കൊളോയിഡലായിട്ടുള്ള ഒരു സൾഫർ പ്രെസിപ്റ്റേറ്റ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൾഫറിൻ്റെ പ്രെസിപ്റ്റേറ്റ് അവിടെ ഉണ്ടായി. അപ്പം ഈ വന്ന് വീഴുന്ന ലൈറ്റ്, ഈ ടോർച്ചിൽ നിന്ന് വന്ന് വീഴുന്ന ലൈറ്റ് ആ സൾഫർ പാർട്ടിക്കിൾസിലേക്ക് ഹിറ്റ് ചെയ്യും.
ഹിറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ നമുക്കറിയാം വൈൽഡ്ലൈറ്റ് ആകുമ്പോൾ അതിലെ എല്ലാ നിറങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഹിറ്റ് ചെയ്യുമ്പോൾ അതിലെ ചില ചില നിറങ്ങൾ അവിടെ സ്കാറ്റർ ചെയ്തു പോകും. അപ്പോൾ ആദ്യമേ നമ്മൾ വയലറ്റ് ബ്ലൂ ഈ നിറങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കൂടി സമയത്തിന് കഴിയുമ്പോൾ ഈ വയലറ്റ് ബ്ലൂ അതെല്ലാം മാറിയിട്ട് പിന്നെ വരുന്ന കളർ യെല്ലോ ഓറഞ്ച് ഗ്രീൻ അവസാനം റെഡായിരിക്കും ഉണ്ടാകുന്നത്. അതായത് അവിടെ ഉണ്ടാകുന്ന സൾഫർ പാർട്ടിക്കിൾസിൻ്റെ എന്താണ് സൈസ് അല്ലെങ്കിൽ റേറ്റിനനുസരിച്ചിട്ടാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറും. നമുക്കറിയാം വൈറ്റ് ലൈറ്റ് ആകുമ്പോൾ വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള കളറുകളുണ്ട്. ഈ ഓരോ കളറിൻ്റെയും വേവ് ലെങ്ത് എങ്ങനെയാണ്, വ്യത്യാസമാണ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പം വേവ് ലെങ്ത് വ്യത്യാസമാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്കാറ്ററിങ്ങിൻ്റെ റേറ്റും അവിടെ വ്യത്യാസമായിരിക്കും. അതായത് വയലറ്റ് ലൈറ്റ് വന്ന് ആ സൾഫർ പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടല്ലോ, സൾഫർ പാർട്ടിക്കിൾസിലേക്ക് വന്ന് വീഴുമ്പോൾ എന്താണ് അവിടെ സ്കാറ്ററിങ് നടക്കുന്നുണ്ട്, ശരിയല്ലേ. ആ സൾഫർ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന സ്കാറ്ററിങ് അവിടെ കൂടും, അല്ലെങ്കിൽ സ്കാറ്ററിങ്ങിൻ്റെ റേറ്റും അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെയുള്ള കളറ് ആ കളറിൻ്റെ വേവിലെന്നും അതുപോലെ തന്നെ ഈ സ്കാറ്ററിങ്ങിൻ്റെ റേറ്റും തമ്മിലൊരു റിലേഷനുണ്ട്. അതെന്താണ് ആ റിലേഷൻ നമുക്ക് നോക്കാം. ദറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ദ റേറ്റ് ഓഫ് സ്കാറ്ററിങ്. അപ്പോൾ ഈ കളേഴ്സിൻ്റെ വേവ് ലെങ്തും അതുപോലെ തന്നെ സ്കാറ്ററിങ്ങും തമ്മിലുണ്ടാകുന്ന റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമുക്ക് കിട്ടുന്ന കളറിൻ്റെ ഓർഡർ എങ്ങനെയാണ്, ഇങ്ങനെയാണല്ലേ. വിബ്ജിയോർ എന്നുള്ളൊരു ഓർഡറിലാണ് നമുക്ക് കളർ കിട്ടുന്നത്. നമ്മൾ പഠിച്ചതാണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതിനൊക്കെ എങ്ങനെയാണ് വേവ് ലെങ്ത് കുറവാണ്. ഈ വേവ് ലെങ്ത് കുറഞ്ഞ കളേഴ്സിന് അവിടെ സ്കാറ്ററിങ് കൂടുതലായിരിക്കും, മനസ്സിലായില്ലേ. മാക്സിമം സ്കാറ്ററിങ് സംഭവിക്കും. വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതിനൊക്കെ മാക്സിമം ആയിരിക്കും അവിടെ സ്കാറ്ററിങ് ഉണ്ടാകുന്നത്. അതേസമയം വേവ് ലെങ്ത് കൂടിയ റെഡിന് എങ്ങനെയാണ്, അവിടെ സ്കാറ്ററിങ്ങിൻ്റെ റേറ്റ് കുറവായിരിക്കും. അതായത് ഈ വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിനൊക്കെ എന്ന് പറഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസിൽ തട്ടിയായിട്ട് എന്ത് സംഭവിക്കും, അത് സ്കാറ്റർ ചെയ്ത് പോകും, മാക്സിമം സ്കാറ്റർ ചെയ്ത് പോകും, ചെതറി അത് ചെതറി തന്നെ പോകും, മാക്സിമം ആയിട്ടത് സ്കാറ്റർ ചെയ്ത് പോകും. അതേസമയം വേവ് ലെങ്ത് കൂടിയ ഈ റെഡ് പോലെയുള്ള കളറുകൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് എന്താണ് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്കാറ്ററിങ് റേറ്റും എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. അതായത് വേവ് ലെങ്ത് കുറഞ്ഞ, വേവ് ലെങ്ത് കുറവായിട്ടുള്ള കളേഴ്സിന് സ്കാറ്ററിങ് എങ്ങനെയായിരിക്കും, അവിടെ സ്കാറ്ററിങ്ങിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും, മനസ്സിലായില്ലേ. സ്കാറ്ററിങ്ങിൻ്റെ റേറ്റ് അവിടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വേവ് ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, സ്കാറ്ററിങ് കുറയും. വേവ് ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പം വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിനൊക്കെ മാക്സിമം സ്കാറ്ററിങ് സംഭവിക്കും, ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ വേവ് ലെങ്ത് കൂടിയ റെഡിന് എങ്ങനെയാണ്, അവിടെ സ്കാറ്ററിങ്ങിൻ്റെ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ആ ബീക്കറിനുള്ളിൽ സൾഫറിൻ്റെ പ്രിസിപ്റ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ സൾഫർ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് അവിടെ ഉണ്ടാകുന്ന സ്കാറ്ററിങ്ങിനും വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. അതായത് സൾഫർ പാർട്ടിക്കിൾസിൻ്റെ സൈസ് അവിടെ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ബ്ലൂ ഒന്നും അധികം എന്താണ് സ്കാറ്ററി സംഭവിക്കാതെ ആദ്യമേ തന്നെ ചെന്ന് വീഴും. അതേസമയം ആ സൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ബ്ലൂ, വയലറ്റ്, ഇൻഡിഗോ ഇതിനൊക്കെ എന്ത് സംഭവിക്കും, അത് സ്കാറ്ററിങ് കൂടുതലായിരിക്കും. അവിടെ സ്കാറ്ററിങ് കൂടിയിട്ട് അത് സ്കാറ്റർ ചെയ്ത് പോകും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഒരു ബ്ലൂയിഷ് കളറിലായിരിക്കും ആ വെള്ളം കാണപ്പെടുന്നത്. അതേസമയം റെഡിന് എങ്ങനെയാണ്, അവിടെ സ്കാറ്ററിങ് അധികം സംഭവിക്കുന്നില്ല, മനസ്സിലായില്ല. അത് ആ ചെറിയ ചെറിയ തടസ്സങ്ങളെയൊക്കെ തട്ടി പോകാനുള്ള കപ്പാസിറ്റി ആ റെഡിനുണ്ട്. അപ്പം ആ അതുകൊണ്ടാണ് ആ തടസ്സങ്ങളെല്ലാം ഓവർകം ചെയ്തിട്ട് റെഡ് അവസാനം ആ സ്ക്രീനിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കാറ്ററിങ് ആൻഡ് ദ വേവ് ലെങ്ത്. ദാറ്റ് ഈസ് വെൻ വേവ് ലെങ്ത് ഇൻക്രീസസ് സ്കാറ്ററിങ് ഡിക്രീസസ്. ഇനി ഈ പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഉണ്ടല്ലോ, ഈ പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനേക്കാളും കൂടുതലാണ് അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്കാറ്ററിങ് എല്ലാ കളേഴ്സിലുണ്ടാകുന്ന സ്കാറ്ററിങ് ഒരുപോലെ ആയിരിക്കും. ദാറ്റ് ഈസ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ദെൻ ദ സ്കാറ്ററിങ് ഈസ് സെയിം ഫോർ ഓൾ കളേഴ്സ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എല്ലാ കളേഴ്സിനും സ്കാറ്ററിങ് ഒരുപോലെ ആയിരിക്കും, മനസ്സിലായല്ലോ. അപ്പോൾ സ്കാറ്ററിങ് എന്ന് വെച്ചാൽ എന്താണ്, സ്കാറ്ററിങ് ഈസ് എ പാർഷ്യൽ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ. എന്തെങ്കിലും തടസ്സങ്ങളിൽ വന്ന് വീണ് കഴിയുമ്പോൾ ലൈറ്റിന് അവിടെ ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അത് സംഭവിക്കുക, ചിതറിപ്പോവും. ദാറ്റ് ഈസ് എ സ്കാറ്ററിങ്. ദെൻ സ്കാറ്ററിങ്ങിൻ്റെ റേറ്റും വേവ് ലെങ്തും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താണ്, വേവ് ലെങ്ത് കുറയുവാണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ് അവിടെ മാക്സിമം ആയിരിക്കും. വേവ് ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്കാറ്ററിങ്ങിൻ്റെ റേറ്റ് എങ്ങനെയാണ്, കുറയുമായിരിക്കും, മനസ്സിലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഏതിനാണ് മാക്സിമം സ്കാറ്ററിങ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതിനൊക്കെയാണ് മാക്സിമം സ്കാറ്ററിങ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മിനിമം സ്കാറ്ററിങ് ഉള്ളത് റെഡിനുമാണ്. സ്കാറ്ററിങ് സ്കാറ്ററിങ് ഈസ് എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഹിറ്റ്സ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം. സ്കാറ്ററിങ് ആൻഡ് വേവ് ലെങ്ത്,
റേറ്റ് ഓഫ് സ്കാറ്ററിങ് ആൻഡ് ദ സൈസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ആർ ഇൻ്റർ റിലേറ്റഡ്. ആസ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്, ദ റേറ്റ് ഓഫ് സ്കാറ്ററിങ് ഓൾസോ ഇൻക്രീസസ്. ഇഫ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, ദെൻ ദ സ്കാറ്ററിങ് ഈസ് സെയിം ഫോർ ഓൾ കളേഴ്സ്. ഇനി ഈ സ്കാറ്ററിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ ചുറ്റുപാടും, അതായത് പ്രകൃതിയിൽ തന്നെ, നമ്മുടെ നേച്ചറിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ സ്കൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ ഇൻ കളർ, ശരിയല്ലേ? എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ കളറിൽ കാണുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിങ്. നമുക്കറിയാം സൺലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് വിബ്ജിയോറാണല്ലോ വരുന്നത്. വിബ്ജിയോറിൽ വേവ് ലെങ്ത് കുറഞ്ഞ്, നമ്മൾ പഠിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിനൊക്കെ എന്ത് സംഭവിക്കും? സ്കാറ്റർ ചെയ്ത് പോകും. ഇത് സ്കാറ്റർ ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി കളേഴ്സേ നമ്മളിലേക്ക് വരുന്നുള്ളൂ, ക്ലിയർ ആയല്ലോ? അപ്പം ആ ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതെല്ലാം സ്കാറ്റർ ചെയ്ത് പോയിട്ട് അവിടെ നമ്മൾ കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ബ്ലൂ കളറിലാണ് നമുക്ക് കാണപ്പെടുന്നത്. സൺലൈറ്റിൽ നിന്ന് വരുന്ന വിബ്ജിയോറിൽ മറ്റ് കളേഴ്സിനെ അപേക്ഷിച്ച് വേവ് ലെങ്ത് കുറവ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിനാണ്. അപ്പോൾ അതെല്ലാം കൂടെ സ്കാറ്റർ ചെയ്ത് പോകും. എന്നിട്ട് അവസാനം നമുക്ക് കാണപ്പെടുന്ന ഏതാണ്? ബ്ലൂ കളറിലാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, വൈ സ്കൈ അപ്പിയർ ബ്ലൂ ഇൻ കളർ? സൺലൈറ്റ് റീച്ചസ് എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ഈസ് സ്കാറ്റേർഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് ബൈ ഓൾ ദ ഗ്യാസസ് ആൻഡ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ എയർ. ബ്ലൂ ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് മോർ ദാൻ ദ അതർ കളർ ബിക്കോസ് ഇറ്റ് ട്രാവൽസ് ആസ് ഷോർട്ടർ സ്മോളർ വേവ്സ്. ദിസ് ഈസ് വൈ വി സീ എ ബ്ലൂ സ്കൈ മോസ്റ്റ് ഓഫ് ദി ടൈം. അപ്പോൾ നമുക്കൊരു സംശയം വരാം, വേവ് ലെങ്ത് കുറവ് വയലറ്റ് ആണല്ലോ, ഏറ്റവും വേവ് ലെങ്ത് കുറവ് വയലറ്റ് ആണ്. അപ്പോൾ വയലറ്റിനാണ് മാക്സിമം സ്കാറ്ററിങ് സംഭവിക്കേണ്ടത്. പക്ഷേ വയലറ്റ് കളറിലല്ലല്ലോ നമ്മുടെ സ്കൈ കാണപ്പെടുന്നത്, ഒരു ബ്ലൂ കളറിലല്ലേ. അതെന്തുകൊണ്ടാണ് ബ്ലൂ കളറിൽ കാണപ്പെടുന്നത് എന്നുള്ളത്, അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ഈ സൺലൈറ്റിൽ നിന്ന് വരുന്ന കളേഴ്സ് ഉണ്ടല്ലോ, ഈ കളേഴ്സിലെ കോൺസെൻട്രേഷൻ, അതായത് പ്രപ്പോർഷൻ, വിബ്ജിയോ എന്ന് പറഞ്ഞിരിക്കുന്ന കളേഴ്സാണ് വരുന്നത്, അതിലെ ഓരോ കളേഴ്സിൻ്റെ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ പ്രപ്പോർഷനും വ്യത്യസ്തമാണ്. അതിൽ ഈ വയലറ്റ്, ഇൻഡിഗോ അതിനേക്കാളും കൂടുതൽ പ്രപ്പോർഷൻ ഉണ്ട് ബ്ലൂവിന്. ബ്ലൂ കളറിലെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഈ ബ്ലൂവിന് കൂടുതൽ സ്കാറ്ററിങ് അവിടെ സംഭവിക്കും. സൺലൈറ്റിൽ നിന്ന് വരുന്ന രശ്മികളിൽ വയലറ്റ്, ഇൻഡിഗോനെ അപേക്ഷിച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രപ്പോർഷൻ ബ്ലൂവിനുള്ളതുകൊണ്ട് അതാണ് മാക്സിമം അവിടെ സ്കാറ്റർ ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് വയലിനേക്കാളും കൂടുതലായിട്ട് സെൻസിറ്റീവ് ആകുന്ന കളർ ഏതാണ്? ബ്ലൂ ആണല്ലോ. അതുകൊണ്ടുമൊക്കെ തന്നെയാണ് ഈ സ്കൈ നമുക്ക് ബ്ലൂ നിറത്തിൽ കാണപ്പെടാൻ കാരണം. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ, വൈ ഇസ് എ സ്കൈ ബ്ലൂ ഇൻസ്റ്റെഡ് ഓഫ് വയലറ്റ്? ദിസ് ഈസ് ബിക്കോസ് ദ സൺ എമിറ്റ്സ് എ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ബ്ലൂ ലൈറ്റ് വേവ്സ് ഇൻ കമ്പാരിസൺ ഓഫ് വയലറ്റ്. ഫർദർമോർ, ആസ് അവർ ഐസ് ആർ മോർ സെൻസിറ്റീവ് ടു ബ്ലൂ റാദർ ദാൻ വയലറ്റ്, ദിസ് മീൻസ് ടു ആസ് ദ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം സൂര്യൻ ഉദിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും നമ്മുടെ ഹൊറൈസൺ ചക്രവാളം ഒരു റെഡിഷ് കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് കളറിൽ കാണപ്പെടാറുണ്ട്, ശരിയല്ലേ? അത് കംപ്ലീറ്റ് ആയിട്ട് റെഡല്ല, ഒരു ഓറഞ്ച് റെഡ് ഒരു അങ്ങനെയൊരു കളറിൽ കാണപ്പെടാറുണ്ട്. അതിനെന്താണ് കാരണം? അതും ഇതേ സ്കാറ്ററിങ് ആണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒറ്റ മാർക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ മോർണിംഗിലും ഈവനിങ്ങിലും സണ്ണിൽ നിന്ന് വരുന്ന രശ്മികൾ നമ്മളിലേക്ക് എത്താൻ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നു, ശരിയല്ലോ? ഉച്ചയ്ക്കത്തെ അപേക്ഷ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നൂൺ സമയത്ത് ഉച്ചയ്ക്കത്തെ ഇതിനെ അപേക്ഷ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? ഒരുപാട് നമ്മളിൽ നിന്നും ഒരുപാട് ദൂരെയായിരിക്കുമല്ലോ അത്. ഈവനിങ്ങും മോർണിംഗിലും നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സൺലൈറ്റ് നമ്മളിലേക്ക് എത്താൻ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. അതായത് രാവിലെയും വൈകുന്നേരം സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോൾ ഈ വേവ് ലെങ്ത് കുറഞ്ഞ കളേഴ്സൊക്കെ ഉണ്ടല്ലോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഇതിനൊക്കെ എന്ത് സംഭവിക്കും? സ്കാറ്ററിങ് സംഭവിച്ച് അത് ഡിസപ്പിയർ ആവും, അത് നമുക്ക് കാണാൻ സാധിക്കില്ല, അത് ഡിസപ്പിയർ ആയിട്ട് തന്നെ പോവും. പിന്നെന്താണ് കാണുന്നത്? ആ വേവ് ലെങ്ത് കൂടിയ റെഡും അതുപോലെ തന്നെ ഓറഞ്ചും കളേഴ്സൊക്കെ നമ്മുടെ കണ്ണിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മോർണിംഗും ഈവനിങ്ങും സമയത്ത് ഹൊറൈസോൺ എന്താണ് ഒരു റെഡിഷ് അല്ലെങ്കിൽ ഓറഞ്ച് റെഡിൽ കാണപ്പെടാൻ കാരണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ മോർണിങ്ങും ഈവനിങ്ങിലും കൂടുതൽ ദൂരം സൺലൈറ്റിന് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു നമ്മുടെ കണ്ണിലേക്ക് എത്താൻ. അപ്പോഴെന്ത് സംഭവിക്കുന്നു? വേവ് ലെങ്ത് കുറഞ്ഞ കളേഴ്സുകളെല്ലാം എന്താണ് സ്കാറ്റർ ചെയ്ത് പോകും. പിന്നെ മിച്ചമുള്ള വേവ് ലെങ്ത് കൂടിയ കളേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ണിലേക്ക് എത്തത്തുള്ളൂ. ദാറ്റ് ഈസ് എ ഫിനോമിനൻ സ്കാറ്ററിങ്. ക്ലിയർ ആയല്ലോ? ഇതും എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദ വെസ്റ്റേൺ ഹൊറിസോൺ റിമൈൻസ് റെഡിഷ് ഫോർ സം മോർ ടൈം ഈവൻ ആഫ്റ്റർ സൺസെറ്റ്. വൈ? During sunrise and sunset, light reaching us from the horizon has to travel long distances through the atmosphere. During this long journey, colors of shorter wavelength would be almost fully
lost due to scattering. Then the red light, which undergoes only less amount of scattering, decides the color of the horizon. That is why the sun appears red during sunset and sunrise. അപ്പോൾ തന്നെ വാഹനങ്ങളിലൊക്കെ ടെയിൽ ലാംസിലൊക്കെ റെഡ് കളറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? എത്ര മാത്രം ഡിസ്റ്റൻസ് നിന്നാലും നമ്മുടെ കണ്ണിലേക്ക് ആ കളർ എത്തണം, ബാക്കി കളേഴ്സുകളൊക്കെ എന്ത് സംഭവിക്കും? സ്കാറ്റർ ചെയ്ത് പോവും. ഒരുപാട് ദൂരം എന്നാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് എത്തിപ്പെടില്ല. അപ്പോൾ മാക്സിമം വേവ് ലെങ്ത്തുള്ള ഈ റെഡ് ലൈറ്റിന് സ്കാറ്ററിങ് അധികം സംഭവിക്കാതെ നമ്മുടെ കണ്ണിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വാഹനങ്ങളുടെയൊക്കെ ടെയിൽ ലാംസിന് ഈ റെഡ് കളർ ഉപയോഗിക്കാൻ കാരണം. Why red color has been given to the tail lamps of vehicles and signal light? Red light is scattered the least by air molecules. So, red light is able to travel long distance with less scattering through rain, fog and the like. ഇനി നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ, അതായത് കൂടുതലായിട്ടും രാവിലെ സമയങ്ങളിൽ നമ്മുടെ വിൻഡോ ജനലിൽ കൂടെ വരുന്ന സൺലൈറ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൺലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ മഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ, മഞ്ഞുള്ള സമയങ്ങളിൽ രാവിലെയൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ മരങ്ങൾക്കിടയിലൂടെ വരുന്ന സൺലൈറ്റ്, ആ സൺലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ആ പാത്തിൽ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്ന ആ ഫിനോമിന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ്, അതായത് സൺലൈറ്റ് കൊളോയിഡൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സസ്പെൻഷൻ, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കൊളോയിഡ് ഫ്ലൂയിഡ് എന്താണെന്നൊക്കെ. അങ്ങനെയുള്ള കൊളോയിഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ സസ്പെൻഷനിൽ കൂടെ സൺലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ സൺലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ദാറ്റ് ഫിനോമിനേസ് ഉണ്ടാസ് ടിൻഡൽ ഇഫക്റ്റ്, അത് സ്കാറ്ററിങ് മൂലമാണ്. അതായത് കൊളോയിഡ് ഫ്ലൂയിഡിൽ കൂടെ സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ സൺലൈറ്റിന് അവിടെ സ്കാറ്ററിങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ സ്കാറ്ററിങ്ങിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസിനനുസരിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന സ്കാറ്ററിങ്ങിൻ്റെ റേറ്റും വ്യത്യാസപ്പെട്ടിരിക്കും. ദാറ്റ് ഈസ് എ ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ്, ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ടിൻഡൽ എഫക്റ്റ്. When a strong beam of light is passes through a colloidal solution, the path of the light beam through the colloid becomes visible. This occurs due to the scattering of light through the colloidal particles. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ലൈറ്റിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതായത് ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിനെ കുറിച്ച് പഠിച്ചു, ഡിസ്പേർഷനെ കുറിച്ച് പഠിച്ചു ഇല്ലേ. അതിൽ കാണുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ലൈറ്റ് ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് ആലോചിക്കാൻ സാധിക്കുമോ? ലൈറ്റ് ഇല്ലാത്ത ഒരവസ്ഥ, അതുപോലെ തന്നെ ലൈറ്റ് കൂടുതലായി പോകുന്ന ഒരവസ്ഥ, നമുക്കൊരു ഒരു എല്ലാവരും മിതമായ അളവിൽ തന്നെ വേണമല്ലോ, അതിൽ കൂടുതലായി പോയാലും ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അധികമായാലും അമൃതം വിഷം എന്ന് കേട്ടില്ല. അതുപോലെ തന്നെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ലൈറ്റിൻ്റെ അളവ് കൂടിപ്പോയാലും ലൈറ്റിൻ്റെ ഉപയോഗം കൂടിയാലും നമുക്ക് ദോഷമാണ്, ലൈറ്റ് ഇല്ലെങ്കിലും നമുക്കത് ചിന്തിക്കാൻ സാധിക്കില്ല അല്ലേ. അങ്ങനെ കൂടുതലായിട്ട് ലൈറ്റ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ദോഷമായിരിക്കും നമുക്ക് പ്രകൃതിയിലും അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരുപാട് ദോഷങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ കൂടുതലായിട്ട് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോകും, ലൈഫ് സ്പാൻ തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം വലിയ നമുക്കറിയാം വലിയ വലിയ ഫ്ലാറ്റുകളിലൊക്കെ ഇങ്ങനെ എപ്പോഴും കൂടുതലായിട്ട് ലൈറ്റൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഇലുമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ പക്ഷികളും അങ്ങനെയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അവർക്ക് ഓരോ ദിശകൾ ഒക്കെ മനസ്സിലാക്കുന്ന അവരുടെ ഓരോരോ എന്ത് അവരുടേതായിട്ടുള്ള ഓരോരോ സയൻസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സസ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് ദിശ അറിയാം അല്ലെങ്കിൽ വഴി അറിയാൻ മേലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കൈ വാച്ചിങ് ഒക്കെ നടക്കും, സ്കൈ വാച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ രാത്രിയിലൊക്കെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾ കൂടുതലായിട്ട് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പം എക്സസ് ആയിട്ടുള്ള ലൈറ്റ് വന്നാലും നമ്മുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നല്ലതുപോലെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എക്സസ് ലൈറ്റും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കൂടുതൽ അതും കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ക്രൈസിസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ട്. അവർ എന്താണ് ലൈറ്റ് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ന്യൂ മൂൺ കർത്തവ വരുന്ന ആഴ്ചയിൽ അവർ ഡാർക്ക് സ്കൈ വീക്കായിട്ടൊക്കെ എന്താണ് ആചരിക്കാറുണ്ട്. ഇരിക്കും പറഞ്ഞാൽ ആ ഒരു ഐഡിയ വന്നത് ഒരു ഒരു കൊച്ചൊരു ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ നിന്നാണ് ആ ഒരു ഐഡിയ വന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഡാർക്ക് സ്കൈ വീക്കായിട്ടൊക്കെ ആചരിക്കാറുണ്ട്.
അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? എന്നാലോചിച്ച് നോക്കി ലൈറ്റ് പൊല്യൂഷനെ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ്? ആ നമുക്കറിയാം, കൂടുതലായിട്ടുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ലൈറ്റുകളിലൊക്കെ ഉപയോഗം കുറയ്ക്കാൻ, അല്ലേ, കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ലൈറ്റ് എനർജി മിനിമൈസ് ചെയ്ത് ഉപയോഗിക്കുക, അല്ലേ, കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട അവസരങ്ങളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള അവെയർനെസ് നമുക്ക് കൊടുക്കുക, സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് എനർജി ഉപയോഗിക്കുന്ന ബൾബുകളൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് അപ്പം LED അങ്ങനെയുള്ള എനർജീനെ സേവ് ചെയ്യുന്ന ഡിവൈസസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പല രീതിയിൽ നമുക്ക് ലൈറ്റ് പൊല്യൂഷനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും ബോധവാന്മാരായിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്കൈയുടെ കളറിൻ്റെ കാരണം ഈ സ്കാറ്ററിങ് ഫിനോമിന ആണ്. അതുപോലെ തന്നെ സൺസെറ്റ്, സൺറൈസ് അതൊക്കെ റെഡിഷ് കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ വരാൻ കാരണം ഈ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ടിൻഡൽ ഇഫക്റ്റ്, ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലൈറ്റ് പൊല്യൂഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കാം, ഇല്ലേ, അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.